എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാര്യയോടല്ല കുടുംബത്തോടല്ല സുഹൃത്തുക്കളോടല്ല സ്നേഹം ജോലിയോട് മാത്രം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറും ജോലി ചെയ്യുന്നവർ സിനിമകൾ കാണാറില്ല ഔട്ടിംഗ് ഇല്ല കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാറില്ല ഭാര്യയോട് സ്നേഹത്തോടെയൊന്ന് മിണ്ടുവാൻ പോലും സമയമില്ല ബാത്റൂമിൽ പോകുമ്പോൾ പോലും ലാപ്ടോപ്പുമായാണ് ഭർത്താവ് പോകുന്നതെന്ന് ഭാര്യ പരാതി പറയുന്നു വർക്കഹോളിക്ക് എന്ന മനോഹരമായ വിശേഷണത്തിൽ അറിയപ്പെടുന്ന ഇത്തരക്കാർ പ്രോത്സാഹനത്തേക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്നവരാണ് കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും വർക്കഹോളിക്ക് ആയവർ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അവരുടേതായ മേഖലയിൽ വലിയ വിജയം കൈവരിക്കുന്നവരാണെന്നതാണ് സത്യം മറ്റുള്ളവർ വൈകുന്നേരങ്ങളിൽ പാർട്ടികളിൽ പങ്കെടുക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും അവർ ജോലി ചെയ്യുന്നു മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവർ ജോലി ചെയ്യുന്നു മറ്റുള്ളവർ ഗോസിപ്പ് പ്രചരിപ്പിക്കുവാനായി സമയം കണ്ടെത്തുമ്പോൾ അവർ ജോലി ചെയ്യുന്നു ഇത് ഒരു തെറ്റായി കാണാതെ പോസിറ്റീവായി കണ്ടാൽ ഏറെ മികച്ച ഒരു ഗുണമാണ് ജോലിയോടുള്ള ആത്മാർത്ഥത എന്ന് ബോധ്യപ്പെടും മനുഷ്യ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിച്ച ഒട്ടേറെ കണ്ടുപിടുത്തങ്ങളുടെ ആചാര്യനായ തോമസ് എഡിസൺ വർക്കഹോളിക്കായ ഒരാളായിരുന്നു മരിക്കുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് യു എസ് പേറ്റൻ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളിൽ യെഡിസൻ്റെ പേരിൽ എത്ര പേറ്റൻറ്റുകൾ ഉണ്ട് എന്നതും പരിശോധിക്കേണ്ടതാണ് അനവധി മണിക്കൂറുകൾ തുടർച്ചയായി ജോലി ചെയ്യുവാൻ എഡിസന് ഒരു മടിയുമില്ലായിരുന്നു ജോലിയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ലഹരിയും ആവേശവും സ്മാർട്ട് വർക്ക് മാത്രമല്ല ഹാർഡ് വർക്ക് കൂടിയാണ് വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഓപ്ര വിൻഫ്രിയാണ് കഠിനാധ്വാനത്തിൻ്റെ കാര്യത്തിൽ എഡിസനെയും വെല്ലുന്ന മറ്റൊരു വ്യക്തി ഒട്ടേറെ എംഇ അവാർഡുകൾ നേടിയിട്ടുള്ള മികച്ച ഗ്രന്ഥകാരിയായ മാധ്യമരംഗത്തെ അധികായിയായ ഓപ്ര ജോലിയെ ജോലിയായി കാണാതെ എൻ്റർടൈൻമെൻറ്റായി കാണുന്നയാളാണ് ജോലിയെ നിങ്ങൾ സ്നേഹിച്ചാൽ ബാക്കിയെല്ലാം പിന്നാലെ എത്തുമെന്നാണ് ഓപ്രയ്ക്ക് പറയുവാനുള്ളത് മാഗസീനുകൾക്ക് വേണ്ടിയായാലും ടി വി ഷോകൾക്ക് വേണ്ടിയായാലും മണിക്കൂറുകൾ വിശ്രമമില്ലാതെ ജോലിയെടുക്കുവാൻ ഓപ്ര തയ്യാറാകുന്നു സ്വാഭാവികമായും വിജയം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ജോലി ചെയ്യുക എന്നത് തന്നെ ജീവിതവൃദ്ധമാക്കിയ ബിൽ ഗേറ്റ്സാണ് വർക്കഹോളിക്കായ മറ്റൊരാൾ വീടുകളിൽ കളിപ്പാട്ടം പോലെ കമ്പ്യൂട്ടറുകളെ സർവ്വസാധാരണമാക്കുന്നതിൽ ബിൽഗേറ്റ്സ് വഹിച്ച പങ്ക് ചെറുതല്ല ആശയങ്ങളെ പ്രാവർത്തികമാക്കുന്നതിൽ ബിൽഗേറ്റ്സിന് അസാധാരണ വൈഭവമുണ്ട് പ്രതിഭാധീരനായ ടീം അംഗങ്ങളുടെ സഹായത്തോടെ അദ്ദേഹം അത് സാധ്യമാക്കി പോരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ വിജയത്തിന് കാരണം സഹപ്രവർത്തകരുടെയും ജീവനക്കാരുടെയും കഠിനോധ്വാനം തന്നെയാണെന്ന് ബിൽഗേറ്റ്സ് പറയുന്നു വർക്ക് വർക്കഹോളിക്കായവർ തങ്ങളുടെ കർമ്മപദങ്ങളിൽ വിജയം കണ്ടെത്തുമെന്നത് സുനിശ്ചിതം അതോടൊപ്പം കുടുംബ ബന്ധവും സൗഹൃദങ്ങളുമെല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാനായാലോ അവരായിരിക്കും ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന വിജയികൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ആക്കി വെക്കുക